ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുഹമ്മദ് അൽതാഫ് ടെക്കി ബ്ലൗസേസ്. ഇപ്പം ഒരു പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, ഈ സ്പെഷ്യൽ വീഡിയോ ആണ് ഗൈസ്. ഇന്ന് അത്രക്ക് സ്പെഷ്യൽ ഒന്നുമില്ല. എന്താന്ന് വെച്ചാൽ ലോക്ക്ഡൗൺ ആണ് ഗൈസ്. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ആയിരിക്കും ആഘോഷം. ആഘോഷം എന്ന് പറഞ്ഞാൽ വലിയ ആഘോഷമൊന്നും ഇല്ല ഗൈസ്. ഫുഡ് ഫുഡടി തന്നെ മെയിനാണ് അല്ലേ. അത് അതായത് വേറെ പണിയൊന്നും ഇല്ല വീട്ടിൽ നിന്ന്. പിന്നെ രാവിലെ എനിക്ക് ഫോണിൽ കളിക്കുക, തിന്നുക, ഉറങ്ങുക. രാവിലെ എനിക്ക് ഫുഡ് എന്താ പറയുക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക. അങ്ങനെ തന്നെയാണ് അത് തന്നെ റിപ്പീറ്റ് ആണ് ഗൈസ്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കുറച്ച് ദിവസമല്ല ഇത്രയാ. ഇപ്പം എത്ര വർഷം കൊറോണ ഒക്കെ വന്നിട്ട് കുറേ നാളെ ഇപ്പം എന്താ രണ്ടാം തരംഗം വന്നിരിക്കുന്നു ഗൈസ്. അപ്പം നിങ്ങളൊക്കെ സേഫ് ആയിട്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പം ഈ സ്പെഷ്യൽ വീഡിയോ ആയിരിക്കുന്നു. ആ എല്ലാവരും ഉടുപ്പ് കാണിച്ചാൽ ഗൈസ്, ഞാൻ ഇവിടെ ഉടുപ്പ് ഞാൻ ഓടി. അപ്പം അതായിരിക്കും എൻ്റെ ഇവിടെ നമുക്ക് നേരെ എടുക്കാം. അപ്പം ഗൈസ്, ഇപ്പം ഇവൾക്ക് എന്താ പറയുക, ഇവിടെ എന്താ പൊട്ടിയിട്ടുണ്ട് ചുണ്ടിൻ്റെ ഇവിടെ. അയറ്റിയോ കുറ്റിയോ എന്തോ ഒക്കെ അവിടെ ചുണ്ടിൻ്റെ അവിടെ എന്നാ പൊട്ടി. അവളെ മരുന്നിട്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഇവളുടെ ഈ ഒരുമാലത്തെ ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത് ഗൈസ്. ഇവള് ഈ ഉടുപ്പ്, ഇവളുടെ ഉടുപ്പ് നല്ല രസമുള്ള ഉടുപ്പായിരുന്നു. അപ്പം ഞാൻ രാവിലെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞത് ഇപ്പം എടുത്തില്ല. ഇപ്പൊ ഉച്ചയായി. ഇപ്പൊ ഉച്ചക്ക നമ്മളെ സ്പെഷ്യൽ ഒരു സാധനം ഇരിക്കുന്നത്. ഇപ്പൊ മാറിയതുള്ള അവളെ, എന്തായാലും കുഴപ്പമില്ല. നമ്മുടെ അച്ചുവിന്റെ ഉടുപ്പ് ഇതാണ് ഗൈസ്. ഇതും പുതിയത് തന്നെ. എന്റെ ഉടുപ്പ് കാണിച്ചോ. ഇതാണ് എന്റെ ഉടുപ്പ്. ചെക്കും അച്ചു അവിടേക്ക്, അച്ചു അവിടേക്ക് എന്നെ കാണിക്കില്ലേ. ഇതാണ് ചെരുപ്പ് പറയാനായിട്ട്. ചെരുപ്പ് ഞാൻ പുതിയ കാണിക്കാം. ഇത് ഞാൻ പറയട്ടെ. ആ അതെ, ഒച്ചയാണ് ഇപ്പം ഇത്. എന്താ പറയുക, ഞാൻ ഈ ലോക്ക്ഡൗണൊക്കെ മുമ്പ്, ഞങ്ങൾ ലോക്ക്ഡൗണൊക്കെ വരുന്നതിന് മുമ്പ് ഒരു ഞായറാഴ്ച എറണാകുളത്ത് ഇപ്പം നേരത്തെ തന്നെ എടുത്തു വെച്ചതാണ് ഞങ്ങൾ. അതുകൊണ്ട് നമുക്കിപ്പം ഇടാൻ പറ്റിയ കേസ്. നമ്മൾ നേരത്തെ എന്താ ഒരു രണ്ട് മൂന്ന് മാസത്തിന് മുമ്പേ എടുത്തു വെച്ചതാണ് ഡ്രസ്സ് പെരുന്നാളിന് വേണ്ടി. ഇവൾക്കും അത് തന്നെയാണ് കേസ്. ഞാൻ വീട്ടിൽ ഇരുന്ന എടുത്തില്ല. ഇവളുടെ ഉടുപ്പ് തന്നെ, ഇവരുടെ രണ്ടുപേർക്കും സെയിം ആണ് പെരുന്നാളിന് ഉടുപ്പ് വാങ്ങിച്ചത്. ജംസി എന്ന് വിളിക്കുന്ന ഇവളുടെ ഉമ്മേനെയാണ് പേരാ വിളിക്കുന്നത്. ഇവള് എന്തുവാണ് വെച്ചോ അങ്ങനെ വിളിക്കാൻ പറഞ്ഞു. ഒരു രണ്ടു ദിവസം അങ്ങനെ വിളിച്ചു. അത് കഴിഞ്ഞപ്പോ പിന്നെ ജംസി എന്നാ വിളിക്കുന്നത്. ഗൈസപ്പ ഈ വീഡിയോ കണ്ട് ലൈക്ക് അടിക്കും. നമുക്ക് അടുത്ത പ്രോഗ്രാംസിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസപ്പ, അതെ രാവിലെ തൊട്ട് മൂടിക്കിടക്കുവാണ്. ഇപ്പൊ അത്യാവശ്യം വെയിൽ വന്നിട്ടുണ്ട് ഗൈസ്. അയ്യോ വെയിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നിക്കട്ടെ ഗൈസ്. മഴ പെയ്ത ചൂടാ. ഒന്നാമതെ ചൂട്, മഴ പെയ്തിട്ടും ചൂട് അല്ലേ ബാത്തു. ഞാനിപ്പൊ വെളിയിലോട്ടൊന്ന് പള്ളിയിൽ പോയിട്ട് വന്നേ ഗൈസ്. പള്ളി അധികം തുറന്നിട്ടില്ല. ഒരു ഗേറ്റ് എന്താണ് വെച്ച് തുറന്നിട്ടുണ്ട്. അപ്പം നമ്മളെന്താ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയതാണ് ഗൈസ്. അപ്പം പിന്നെ ഭയങ്കര ചൂട്. മാസ്ക് വെച്ചിട്ട് ഇരിക്കാൻ വയ്യ. മാസ്കിൻ്റെ അകത്തു കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഞാൻ മാസ്ക് കൂട്ടി കളഞ്ഞു. പിന്നെ മാസ്ക് വെച്ചല്ലേ പറ്റത്തുള്ളൂ. എനിക്ക് തുമ്പിയാണ് ഗൈസ്. തുമ്പി പച്ച തുമ്പി. തുമ്പിയാണ് പോണു. ഇതേ പോണു. അത് അതിന്റെ പാട്ടിനെ പൊക്കോട്ടെ. അതിനെ കൊല്ലല്ലേ, അതിനെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന ഗൈസ്. എനിക്ക് വെയിലാണ് ഇഷ്ടം ഗൈസ്. മഴ ഇഷ്ടമോ? മഴ എനിക്ക് തണുപ്പുള്ള മഴ ഒക്കെയാണ് ഇഷ്ടം കൂടുതൽ. അപ്പൊ അത് നമുക്ക് ഈ വീഡിയോന്റെ ഇടക്ക് ഒരു ചലഞ്ച് ഇട്ടാലേ. എന്തെങ്കിലും ഒരു ചലഞ്ച് നമ്മൾ കണ്ടുപിടിച്ച് ഈ വീഡിയോന്റെ ആഡ് ചെയ്യാൻ പോവാണ് ഗൈസ്. നമ്മള് ഫോക്കസ് അല്ലേ. ഇവിടെ വെട്ടം കിട്ടുന്നില്ല. ആ ഓക്കെ ഗൈസ്. എന്തോ ഒരു ചലഞ്ച് നമ്മൾ കണ്ടു. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി കഴിഞ്ഞു. ഇനി ഡെയിലി അങ്ങോട്ട് വീഡിയോ ഇടും ഗൈസ്. നോയമ്പ് കഴിഞ്ഞിട്ടുണ്ട്. നോയമ്പായിട്ട് കുറച്ച് ഡിലേ ആയിരുന്നു. നമ്മൾ എന്താ പറയുക, അഞ്ചാറ് ദിവസം ഒരാഴ്ച കൂടുമ്പോഴൊക്കെ ആയിരുന്നു വീഡിയോ നമ്മൾ ഇടാറുള്ളായിരുന്നത്. ഇന്ന് നമുക്ക് ഡെയിലി നമ്മുടെ നോർമൽ വീഡിയോ പോലെയൊക്കെ വരുന്നതാണ് ഗൈസ്. ഓക്കെ, എന്തുവാണ് ഞാൻ പറയാൻ വന്നത്. ആ അപ്പം ചലഞ്ച്, എന്ത് ചലഞ്ച്? അച്ചുക്ക് ചലഞ്ച് കൊടുക്കാം. അച്ചുക്ക് രണ്ടു പേർക്കും ചലഞ്ച്. അച്ചു വീർത്ത് കുളിക്കുന്നു. ഇത് ഇവിടെ മരുന്നിട്ടിരിക്കുന്നോണ്ട് മരുന്നൊക്കെ ഡ്രൈ ആവുന്നു പെട്ടെന്ന് തന്നെ. ആ അപ്പം നമുക്ക് എന്ത് ചലഞ്ചാ? നിങ്ങൾ എന്ത് ചെയ്യുവായിരുന്നു ബാക്കി ഇരുന്ന്? അപ്പൊ അതുകൊണ്ട് നിർത്തി വെച്ചു. മര ആയതുകൊണ്ട് കൊതുക് ഇറങ്ങും. വെയിലത്ത് വിളിച്ച അച്ചു വീർത്ത് പോയി. അച്ചു ഇത് കൊള്ളാലോ. ഇത് മഞ്ഞയും മഞ്ഞയും അച്ചു എന്ന് പറഞ്ഞ എന്റെ ഇതൊക്കെ മെയിൻ മെയിൻ സാധനമാണല്ലോ അച്ചു. എന്നൊക്കെ എഴുതിയിരിക്കുന്നത് ഈ കൊമ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ എടുത്തോട്ടെ. നമ്മുടെ പാത്തു കൊടുത്തോട്ടെ. കല്യാണത്തിന് എടുത്തതാ. കല്യാണ
നാച്ചുണ്ടോ? ഓക്കേ ഓക്കേ. ആ നാച്ചുണ്ട് കല്യാണത്തിൽ ഇട്ടതാ. നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് നീന്തി ഇവിടെ അന്തം ഇട്ടിരിക്കുന്ന പാത്തു. നമുക്ക് ചലഞ്ച് എന്തായാലും ലാഗായി പോകും. നമുക്ക് ചലഞ്ച് നോക്കട്ടെ ഗൈസ്. ഓക്കെ, അപ്പൊ ചലഞ്ച് ഒന്നും കിട്ടുന്നില്ല. നമുക്ക് വേറെ ഐഡിയ, നമ്മൾ വെച്ച പൈനാപ്പിൾ ഇതെന്താ പിള്ളത്തരുണ്ട്, നമുക്ക് നോക്കാം. ചെടിയല്ല, പൈനാപ്പിൾ, പൈനാപ്പിൾ മഴ 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 എന്തോ ഇതാണടി നിന്റെ പൈനാപ്പിൾ. പൈനാപ്പിളിന്റെ കോലം കണ്ട് ഇവിടെ കിടക്കുന്നത്. ഞാൻ തിന്നിട്ടും ഉണ്ട് കേട്ടോ. അരണ എന്തോ പറയുന്ന പറയുന്ന അരണ അരണ പൈനാപ്പിൾ ചെടി. പിന്നെ ഇവിടെ കൊറേ ചെടികളുണ്ട്, ചെടികളും ഉണ്ട്. പിന്നെ വേറെ പപ്പായ മരം മറിഞ്ഞു തോന്നുന്നു കേട്ടോ. എന്തോ മറിഞ്ഞു വീണായിരുന്നല്ലോ. അപ്പം പിന്നെ ഇവിടെ ഒരു തെങ്ങ്, വലിയ തെങ്ങ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. വലിയൊരു തെങ്ങ് ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് തെങ്ങ്. എന്റെ മൂനെ വിഷയ തെങ്ങ് കണ്ട. ഇത് അങ്ങോട്ട് തെങ്ങാണ് വീട്ടിലുള്ളോട്ട്. ഇതൊരു വലിയൊരു തെങ്ങാണ്. ബാ ഇവിടെ നിറച്ച് കൊതുക്. മഴ പെയ്തുകൊണ്ട് പക്ക കൊതുകുണ്ട് ഇവിടെ. നമുക്ക് നമ്മുടെ ഊഞ്ഞാലിൽ എടുക്കാം ഗൈസ്. ഊഞ്ഞാൽ 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 നമ്മുടെ മീനാണ് അവിടെ കിടന്ന് കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങണത്. ഞാൻ ഈ ഊഞ്ഞാലിപ്പോൾ ആ കട്ടിക്ക് കെട്ടി ഗൈസ്. തങ്ങളൊക്കെ കെട്ടിയതുകൊണ്ട് പൊട്ടത്തില്ല. ഞാൻ പൊട്ടി വീണതാ. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടാന്ന് തോന്നുന്നു, പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നല്ലേ പാത്തു പൊട്ടി വീണ കഥ. ഇനി നമുക്ക് ഉച്ച ഒരു കുറച്ച് കഴിയുമ്പത്തേക്ക് നമ്മളെ ആ പൊളി സാധനം എന്തോ പറഞ്ഞു കൊടുത്തേക്ക് പാത്തു. ദം ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മളെ മമ്മീൻ്റെ മമ്മീമാൻ്റെ മമ്മീമാൻ്റെന്ന് ഉമ്മീൻ്റെയും ഉമ്മീൻ്റെ ഉമ്മാൻ്റെയും വേനടിക്കുന്നു. ഉമ്മീൻ്റെ ഉമ്മാൻ്റെയും സ്പെഷ്യൽ ഒരു സാധനമാണ് ബീഫ് ബിരിയാണി. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് ഗൈസ്. രാവിലത്തെ രാവിലെ എന്ത് വരുന്നെന്ന് അറിയാവാ? അരിപ്പത്തിരി പൊറോട്ട, മട്ടൻ കറി, ചിക്കൻ കറി. പാത്തു ഞാൻ പറഞ്ഞില്ല, ഇന്നലെ പറഞ്ഞു, ഇന്നത്തെ വീഡിയോ പറഞ്ഞായിരുന്നു പാത്തുക്ക് ഇന്നൊരു കോൾ അടിയാണ്. എല്ലാം ഉണ്ട് ചുരുക്കം പറഞ്ഞ. നമ്മളിന്ന് ബീഫ് ബിരിയാണിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ജീപ്പ് ബിരിയാണി അല്ല, ജീപ്പ് അല്ല, ബീഫ്. അപ്പൊ നമുക്ക് അത് വരട്ടെ. ഇനി എന്താ ലാഗ് ആക്കുന്നല്ലോ. ട്രൈ ചെയ്യ. എന്റെ പൊന്നു, ഞാനൊരു ഇത് പറഞ്ഞാണ് എന്റെ മനസ്സിലായല്ലോ. നമുക്കെന്തായാലും ബിരിയാണി ഇനി വന്നിട്ട് കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബിരിയാണി. പാത്തു ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. പാത്തു ഇതെന്ന് പറഞ്ഞേ. ഗൈസ് ഇതാണ് നമ്മുടെ ബിരിയാണി, ബീഫ് ബിരിയാണി, സലാഡ്, ദേ പാത്തു കൊടുക്കുന്ന ചിക്കൻ. ഇപ്പം എന്താ കഴിച്ചതിനുണ്ട് നമുക്ക് കാണാവേ. സോ ഗൈസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ. നമ്മൾ നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ കാണാൻ എല്ലാം പറ്റുള്ളൂ. ഇപ്പം എന്താ 4-5 മിനിറ്റ് കിടിക്കാച്ചിട്ട് കേട്ടോ. ടാറ്റാ ബൈ ബൈ, സീ യു.